ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രോജക്റ്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. തൃക്കാക്കര നോർത്ത് പാർട്ടിലെ തേവക്കലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 3.25 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രമേ ഈ വില്ലയിലേക്ക് ദൂരം വരുന്നുള്ളൂ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ഏകദേശം 3.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഇടപ്പള്ളി ലുലുമാളിലേക്കും കളമശ്ശേരി HMD ജംഗ്ഷനിലേക്കും ഏകദേശം 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 7 വീടുകളാണ് ഈ വില്ലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ വീടിന്റെ മുറ്റം മുഴുവൻ കടപ്പാക്കല്ലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട്. ഈ വില്ലയിലേക്ക് ഏകദേശം 4 മീറ്റർ വീതിയിൽ ഒരു ഇൻസൈഡ് റോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2-3 വണ്ടി പാർക്കാനുള്ള സൗകര്യം വീടിന് മുന്നിൽ ലഭ്യമാണ്. വീടിന് മുന്നിലായിട്ട് ചെറിയൊരു സിറ്റൌട്ട് നൽകിയിട്ടുണ്ട്. കിഴക്കോട്ടാണ് വീടിന്റെ ദർശനം വരുന്നത്. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുന്നത് അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലൊക്കെ തന്നെയാണ്. മൾട്ടിവുഡിൽ ചെയ്തൊരു വലിയ TV യൂണിറ്റും നമുക്കവിടെ കാണാം. ഏകദേശം 12 അടി നീളവും 10.5 അടി വീതിയും ഗസ്റ്റ് ലിവിംഗ് ഏരിയക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗസ്റ്റ് ലിവിംഗ് ഏരിയ പൂർണ്ണമായും ഫോൾസ് സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു വർക്കിംഗ് സ്പേസിലേക്കാണ്. നമുക്കൊരു ഓഫീസ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടോ ഇത് യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റെയറിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇൻവേർട്ടർ പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും അവിടെ നൽകിയിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15 അടി നീളവും 10.5 അടി വീതിയും വരുന്നുണ്ട്. കണ്ടില്ല, ഡൈനിങ് ഏരിയയും പൂർണ്ണമായും ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് കബോർഡ് വർക്കുകളും നൽകിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഈ വീടിലെ പ്രധാന ഭാഗമായ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് നല്ല രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. അതിന്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയക്ക് പുറത്തായിട്ടാണ് കോർപ്പറേഷൻ വാട്ടറിന്റെ ടാങ്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കോർപ്പറേഷൻ കണക്ഷനും വെൽ വാട്ടറും അവൈലബിൾ ആണ്. കോമൺ ആയിട്ടുള്ളൊരു കിണറാണ് ഈ വില്ലക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ താഴെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലെ നിലയിൽ 3 ബെഡ്റൂമും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു കബോർഡ് വർക്കും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഏകദേശം 15 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. അത്യാവശ്യം ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ലെഫ്റ്റ് കോർണറിലായിട്ട് വാഷ് ബേസിനും സെന്ററിലായിട്ട് ബാത്ത് ഏരിയയും റൈറ്റ് എൻഡിലായിട്ടാണ് ക്ലോസറ്റും നൽകിയിരിക്കുന്നത്. നമുക്ക് നേരെ മുകളിലെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം. മുകളിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. ചെറിയൊരു TV യൂണിറ്റും അപ്പർ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് നേരെ ഈ വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു കബോർഡ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 11 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ അങ്ങനെ ഫോൾ സീലിംഗ് വർക്കുകളൊന്നും നൽകിയിട്ടില്ല. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. റൈറ്റ് കോർണറിലായിട്ട് വാഷ് ബേസിനും എൻഡിലായിട്ട് ക്ലോസറ്റും സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും നൽകിയിട്ടുണ്ട്. നമുക്ക് നേരെ ഈ വീട്ടിലെ 3-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കബോർഡ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 10.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളൊന്നും നൽകിയിട്ടില്ല. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് നേരെ നോക്കിയ ബാത്റൂം കാണത്തില്ല. മെയിൻ ഡോറിന്റെ പുറകിലായിട്ടാണ് ബാത്റൂമിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് കോർണറിലായിട്ട് വാഷ് ബേസിനും സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും ലെഫ്റ്റ് എൻഡിലായിട്ടാണ് ക്ലോസറ്റും നൽകിയിരിക്കുന്നത്.
നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഏകദേശം 12.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളൊന്നും നൽകിയിട്ടില്ല. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചാണ്. ലെഫ്റ്റ് കോർണറിലായിട്ട് വാഷ് ബേസിനും എൻഡിലായിട്ട് ക്ലോസറ്റും സെന്ററിലായിട്ട് ബാത്ത് ഏരിയയും നൽകിയിട്ടുണ്ട്. നമുക്ക് നേരെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് പോയി നോക്കാം. ഈ ബാൽക്കണിയിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിലയിലേക്ക് കടക്കാം. 3.25 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 3 സെന്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വില 68 ലക്ഷം രൂപയാണ് വരുന്നത്. അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ 5 ബെഡ്റൂമിന്റെ വില്ലയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വീട് നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയുമായി നാളെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.